കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ ആലോചിക്കാം. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തബന്ധ കുടുംബമാണ്. രക്തബന്ധ കുടുംബം അതെങ്ങനെ? കുടുംബം വാപ്പ ഉമ്മ അല്ലേ, വല്യമ്മ വല്യപ്പ, അങ്ങോട്ട് എത്ര മേലോട്ട് പോയാലും ഉമ്മാൻ്റെ അമ്മ വാപ്പാൻ്റെ അമ്മ അങ്ങനെ അങ്ങോട്ട് കണക്കാക്കിയിട്ട് അതാണ് കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത് തായോട്ട്, നമ്മുടെ നേരെ മക്കൾ, മക്കളെ മക്കൾ. മോനെ, ഏ കുട്ടി ആ ചായ കൊടുക്കുന്നവനെ അവിടുന്നേ കൊടുത്തു പോന്നോ, അവിടെ കൊടുത്തിട്ട് പോയിരിക്കും, ആ ഇത് ഇവിടെ തന്നെ കൊടുക്കണമെന്ന്, അത് അവിടുന്ന് കൊടുത്ത് ഇങ്ങനെ പോന്നാൽ മതി. ഈ മുന്നിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുമ്പോഴേ നമ്മളിങ്ങനെ ഇത് നോക്കിക്കണം, അടുത്തെത്തുമ്പോൾ തീർന്നാൽ പിന്നെ എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് അറിയില്ല, എന്തിനാ വയല നിൽക്കണം അല്ലേ. ബാക്കൊന്ന് കൊടുത്ത് ഇങ്ങനെ പോരുക, അപ്പം നമ്മളെടുത്തെത്തുമ്പോൾ ആർക്കും കിട്ടും, നമ്മക്കും കിട്ടും. കിട്ടിയില്ലേ, കമ്മിറ്റിക്കാരെ കുറ്റം പറയാൻ നിൽക്കണ്ട, അടുത്ത കൊല്ലം വറാത്തിന് നന്നാക്കി ആസീനോദ. ആ അതല്ലാതെ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും പറയാൻ നിൽക്കണ്ട, ഭക്ഷണം അള്ളാഹു തആല മുടക്കാതെ തരും, വറാത്തിന് ആസീനോദണം. എൻ്റെ വേദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ എല്ലാ കൊല്ലവും വറാത്തിന് അന്ന് രണ്ട് ആസീനോദ്. ഞാൻ എവിടെ ചെന്നാലും രണ്ട് ഭക്ഷണം ഏറ്റവും ചുരുങ്ങിയതുണ്ടോ, ഒന്ന് നെയ്ച്ചോറും ഒന്ന് സാദാ ചോറും. ഇന്നിപ്പോൾ ഭക്ഷണം കഴിച്ചാൽ പെരക്കാരനെന്താ മഹമൂദ്, അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല ഭക്ഷണം, ഒരു മൂന്നാലഞ്ച് ഇനം ഭക്ഷണം. അത് പിന്നെ നിങ്ങളെ ഈ നാട്ടുകാർ ഭക്ഷണം കൊടുക്കാൻ വലിയ മിടുക്കന്മാരാണ്, പെണ്ണുങ്ങളും നിങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ്. അള്ളാഹു തആല ഖൈറായ ഭക്ഷണം നമുക്ക് തരട്ടെ. അപ്പം എന്താ കാരണം, ഞാൻ എവിടെ ചെന്നാലും രണ്ട് ഭക്ഷണം ഉണ്ടാകും. എന്താ, നമ്മളെ നാട്ടിൽ ഒരു പള്ളിയിൽ ബറാഅത്തിന് യാസീനോദിൽ അസറിൻ്റെ ശേഷം, മറ്റേ പള്ളിയിൽ ബറാഅത്തിന് യാസീനോദിൽ മഗ്‌രിബിൻ്റെ ശേഷം. അപ്പം ഞാൻ ഈ പള്ളിക്കലും കൂടും ആ പള്ളിക്കലും കൂടും, അപ്പം ബറാഅത്തിന് റിസ്ഖ് തന്നെ എത്ര യാസീനായി, റിസ്ഖ് തന്നെ രണ്ട് യാസീനായി. അതുകൊണ്ടാണ് എനിക്ക് എവിടെ ചെന്നാലും ഭക്ഷണത്തിന് യാതൊരു ക്ഷീണമല്ല. അതിലിപ്പോൾ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, നിങ്ങളും എന്താക്കാൻ നല്ല യാസീനോദ്, അള്ളാഹു തആല ഖൈർ തരട്ടെ. ആ ഇതിൻ്റെ ഭാര്യ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണ് ഞാൻ ഇന്നാൾ വീട്ടിലേക്ക് പോകുമ്പോഴേ നല്ല കുറച്ച് മീൻ വാങ്ങി, മാന്തളി മീനുണ്ടല്ലോ വലുത്, ആ മാന്ത അത് വാങ്ങിയിട്ട് പെരിയെ കൊണ്ടുപോയി. ലുഹറിൻ്റെ നേരം കുറച്ച് വാങ്ങി കൊടുക്കാൻ അരമണിക്കൂറോളം മീൻ വാങ്ങി പെരിയെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ മാന്തളി മീൻ പൊരിച്ചതും ചോറും കണക്കാക്കിയിട്ട് ഇങ്ങനെ വരികയാണ്. ഭാര്യ ചോറൊക്കെ കൊണ്ടുവന്ന് വെച്ചു, ചോറ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ മീൻ കാണാനില്ല. അപ്പം ഞാൻ ചോദിച്ചു, അല്ല നമ്മളെ മീൻ എന്തായി പോയി എന്ന് വെച്ചു. അപ്പോൾ പെണ്ണുകൾ പറഞ്ഞ് മീൻ നന്നാക്കി ഞാനിവിടെ വെച്ചിരുന്നു, എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ പേരക്കുട്ടീൻ്റെ മോളെ കുട്ടി, കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ കുട്ടിനെ എടുക്കാൻ വേണ്ടി പോയി, എന്നിട്ടോ തിരിച്ചു വന്ന് നോക്കുമ്പം പൂച്ച മീൻ കൊണ്ടുപോയി. അപ്പം ഞാൻ ചോദിച്ചു, രണ്ട് മീനും കൊണ്ടയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓള് പറഞ്ഞു, പൂച്ചി ഇങ്ങളെ മാതിരി രണ്ട് യാസീനോദിയും തോന്നുന്നു. ഈ ജാതി പെണ്ണുങ്ങൾ എങ്ങൾക്കൊക്കെ കിട്ടിയാണ്ടല്ലോ, ഞങ്ങൾ കഴിച്ചിലായി. അതാണ് ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ പോലീസും പട്ടാളമായിട്ട് നിൽക്കുകയല്ല വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചിരിയും കളിയും തമാശയൊക്കെ പറയണത് ഉണ്ടാകും, ഉണ്ടാവൂലേ, അതൊക്കെ ഉണ്ടാവണം, അപ്പോഴാണ് ഒരു കുടുംബമാകുക. അല്ലാതെ മൂപ്പരിങ്ങനെ ഭയങ്കര ഒരു പട്ടാളക്കാരനായിട്ട് അതിൽ സിറ്റ് ഔട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടാവില്ല. യാ റബ്ബേ, ആരാപ്പ് ഈ നടക്കണത്? ഏയ്, ആ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് കുട്ടികൾ എത്തി നോക്കിയിട്ട് ഇങ്ങനെ പോകാണ് വാപ്പാൻ്റെ അടുത്തേക്ക്. അതല്ല, ഒരു സോഷ്യൽ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കുടുംബത്തിൽ മുത്തുനബി പഠിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയിലേക്ക് പോകാം നമുക്ക്. എന്താണത്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ ഒരു വീട്ടിൻ്റെ കുടുംബത്തിൽ വാപ്പ വാപ്പാൻ്റെ വാപ്പ, ഉമ്മ ഉമ്മാൻ്റെ ഉമ്മ, അങ്ങനെ മേലോട്ട്, മക്കൾ മക്കളെ മക്കളെ താഴോട്ട്, നമ്മുടെ അപ്പുറവും ഇപ്പുറവും, നമ്മുടെ ജ്യേഷ്ഠത്തി അനുജത്തി, ജ്യേഷ്ഠൻ അനുജൻ, ഈ ചേർന്ന് നിൽക്കുന്ന ഇതാണ് രക്തബന്ധ കുടുംബം. ഇതേപോലത്തെ മറ്റൊരു കുടുംബമാണ് വിവാഹബന്ധ കുടുംബം. നമ്മൾ കല്യാണം കഴിച്ച പെണ്ണ്, അവളെ ഉമ്മ അവളെ ഉപ്പ, കണ്ടോ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭാര്യൻ്റെ ഉമ്മക്ക് എന്താ പറയുക, അമ്മായിമ്മന്നോ അമ്മായിന്നോ, അമ്മായി അല്ലേ. അപ്പൊ രണ്ട് ഉമ്മയായി നമുക്ക്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഉമ്മ ഭാര്യൻ്റെ ഉമ്മ. അപ്പൊ നമ്മളെ രക്തബന്ധം വിവാഹബന്ധം, ഈ രണ്ട് ബന്ധത്തിലെ കുടുംബം ചേർന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്.
അതിൽ നമുക്ക് അനന്തരാവകാശം എടുക്കുന്ന കുടുംബവുമുണ്ട്, അല്ലാത്ത കുടുംബവും ഉണ്ടാകും. ഈ ചേർന്ന കുടുംബത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ സ്ഥിതി ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം. ഇബിലീസിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ ആദം നബി അലൈഹി സ്വലാമിനെ താമസിപ്പിച്ചു. സ്വർഗത്തിലാണ് ചെന്ന് നോക്കുമ്പോൾ എന്താ അവിടുത്തെ സുഖം. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ എത്തിക്കട്ടെ. അവിടെ പോയി നോക്കണ്ട അതിന്റെ സുഖം അറിയാണെങ്കിൽ യാ റബ്ബ് യാ റബ്ബ്. സ്വർഗത്തേക്ക് നമുക്ക് കുറച്ചേരം പോകല്ലേ സ്വർഗത്തിൽ കൂടെ അല്ലേ ആജിക. ആ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഒന്ന് കുറച്ചേരം പോയി സ്വർഗത്തിൽ ഒന്ന് പോയി വരാം നമ്മൾ. പിന്നെ അവിടെ എത്തിയാൽ ഞാൻ ഇനി പോരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കരുത്, നമ്മൾ കരാർ അടിസ്ഥാനത്തിൽ പോകാണ്. അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹുവിന് ഖൈറ് നൽകണേ അല്ല. എല്ലാവരും ഒന്ന് എൻ്റെ ഒപ്പം പോയി, നമുക്കൊന്ന് സ്വർഗത്തിൽ പോകാം. ഞാൻ സ്വർഗം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇന്ന ഫിൽ ജന്നത്തി സമാനിയത്ത അബ്വാബ്. സ്വർഗത്തിന് 8 പ്രധാന ഗേറ്റുകളാണ്. എത്ര ഗേറ്റാണ്? 8 പ്രധാന ഗേറ്റ്. ഇന്നാൾ ആരോ ചോദിച്ചു 8 ഉള്ളൂ ചോദിച്ചു. ഓന്റെ വിചാരം നമ്മളെ ഇവിടുത്തെ വാതിൽ വലയാണ്. നമ്മളിപ്പോ ഈ സ്ഥലത്തിന് എന്താ പറയാ, ഇവിടുത്തെ ഈ സ്ഥലത്തിന് കടായപ്പുറം. കടായപ്പുറം ഈ മഹലുണ്ടായ ശേഷം ഇനി ഖിയാമനാൾ വരെ ഉള്ള ആൾക്കാർ എല്ലാരും മൈസറിൽ ഒരുമിച്ച് കൂട്ടിയാൽ ഈ നാട്ടുകാർ എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും? ഒരു സുമാറാണ് പറഞ്ഞോളി, പേച്ചെങ്കിൽ പേച്ചോട്ടെ. എത്ര ആളുണ്ടാവും? അത്രയൊക്കെ ഉണ്ടാവും ഈ നാട്ടുകാർ. നമുക്കൊരു ചെറിയ കണക്ക് പറയാം, നമ്മളെ കടായിപ്പുറത്തുകാർ മാത്രം ഒരു 10 ലക്ഷം ആളുണ്ടാവും എന്ന് കൂട്ടാൻ പറയും അല്ലേ. 10 ലക്ഷം ആൾക്കാർ ഒന്നിച്ചിങ്ങനെയാണ് ചെന്നാൽ തിരക്കാതെ ഒരു ഗേറ്റ് കൂടെയാണ് പോകാം. 8 ഗേറ്റ് പോരെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ 8 കവാടാണ്. ഏത് ഗേറ്റ് തുറന്നാലും ആ ഗേറ്റിന്റെ അടുത്തൊക്കെ ഒരു മല കാണും. അതേതാണ്? ജബലു യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. നമ്മൾ അങ്ങോട്ടും നമ്മൾ ഇങ്ങോട്ടും മഹബ്ബത്ത് വെക്കുന്ന ഒരു ഈമാനിന്റെ പർവ്വതം. അതേതാ? 7.5 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയും ഉള്ള ഉഹദ് മലയാണ് സ്വർഗത്തിന്റെ വാതിൽക്കൽ ആദ്യം നമ്മളെ അഭിവാദ്യം ചെയ്യാൻ കാത്തു നിൽക്കുന്ന മല. കഥ പറയുന്ന പർവ്വതങ്ങൾ കിതാബിലുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഇന്നീ ലഅജിദു റീഹൽ ജന്നത്തി മിൻ ഖിബലി ഉഹദ്. ഉഹദിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ സ്വർഗത്തിന്റെ വാസന കേട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഉഹദ് മല. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ, ഞാനീ പറയണതും നിങ്ങൾ കേൾക്കണതും നമുക്ക് രണ്ടു കൂട്ടർക്കും ഉപകാരപ്പെടണം. പണ്ട് മദ്രസയിൽ ഉസ്താദ് ഒരു ക്ലാസ് എടുത്തു, അത് ഖിയാമന്നാളിനെ പറ്റിയുള്ള ക്ലാസ്സാണ്. ഖിയാമന്നാളിന്റെ സംഗതിയൊക്കെ പാണ്ട് പറഞ്ഞു, ഇസ്രാഫീൽ അലൈഹിസ്സലാം വരിക, സൂറെന്ന കാഹളത്തിൽ ഊത, മലകളൊക്കെ പൊടിപൊടിയാകുക, ഇതൊക്കെ പാടെ. ഇയാൾ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടി നീച്ചങ്ങാട് ചോദിച്ചു, ഉസ്താദെ അന്ന് മദ്രസ ഉണ്ടാകുമോ ചോദിച്ചു. നിങ്ങൾ ഇങ്ങനെ വയലേക്കാൻ നിന്നാലേ ഈ സംഗതി എവിടെ എത്തൂല. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇന്റെ കൂടെ നിൽക്കണം, അപ്പോഴേ നമുക്കത് അധ്വാനം മുതലാകുള്ളൂ. ഇന്റെ നാട്ടിൽ നിന്ന് 3.25 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയത്. പാലക്കാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന, അപ്പുറത്ത് ഊട്ടിയോട് തമിഴ്നാട്ടിനോട് ചേർന്ന് കിടക്കുന്ന നിലമ്പൂരാണ് എൻ്റെ രാജ്യം. ഞാൻ അവിടുന്ന് യാത്ര ചെയ്തത് മുതലാകണമെങ്കിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ നിങ്ങളോട് വയർന്ന് പറയണം. അതിൻ്റെ മുമ്പ് നിർത്തും നിങ്ങൾ വിചാരിക്കണ്ട, അതിൻ്റെ ഇടയ്ക്ക് പോകാനും വിചാരിക്കണ്ട. നമുക്ക് നിങ്ങൾക്ക് വയർന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പേരില്ലാത്ത, എനിക്കോ എനിക്ക് 4 മണിക്കൂർ വേണം. അപ്പൊ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ തരണേ അള്ളാ. എന്താ നമ്മൾ പറഞ്ഞേന്? സ്വർഗത്തിന്റെ അങ്ങോട്ടത്തെ ഇന്നീ ലഅജിദു റീഹൽ ജന്നത്തി മിൻ ഖിബലി ഉഹദ്. ഉഹദിന്റെ ഭാഗത്തു നിന്ന് സ്വർഗത്തിന്റെ വാസന വരുന്നു. അവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സ്വർഗത്തേക്ക് നമ്മളാണ് കടക്കുമ്പോൾ ഉഹദ് മല. ആ ഉഹദ് മലയുടെ താഴ്ഭാഗത്ത് ഇപ്പൊ നമ്മൾ സ്വർഗത്തിൽ എത്തിയിട്ടോ, ഉഹദ് മലയുടെ താഴ്ഭാഗത്ത് കൂടെ ഇങ്ങനെയാണ് പോവുകയാണ്. അള്ളാഹു റബ്ബി, നമ്മളെ ആലിമീങ്ങൾ വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കഴിഞ്ഞുപോയി, സമസ്തന്റെ 1-ാമത്തെ അധ്യക്ഷൻ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരി കഴിഞ്ഞുപോയി, 2-ാമത്തെ അധ്യക്ഷൻ. അള്ളാഹു റബ്ബി, 3-ാമത്തെ സമസ്തയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുലിയാരിപ്പാപ്പ ഫാത്തായി. 4-ാമത്തെ സമസ്തയുടെ അധ്യക്ഷൻ സദഖത്തുള്ള മുസ്ലിയാരി ഒഫാത്തായി. 5-ാമത് സമസ്തയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഒഫാത്തായി. അള്ളാഹു റബ്ബി, നമുക്കൊക്കെ അറിയുന്ന ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾപ്പാപ്പ ഒഫാത്തായി, എം എ ഉസ്താദ് ഒഫാത്തായി. ഇപ്പൊ നമ്മളെ സുന്നത്ത് ജമായത്തിന്റെ 2 സമസ്തണ്ട്. ഒന്നിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ, മറ്റേന്റെ അധ്യക്ഷ സ്ഥാനത്ത് ആരുണ്ട്? സുലൈമാ ഉസ്താദ്, എ പി ഉസ്താദ്. നമ്മൾ ഓരൊക്കെ വലിയ മഹാന്മാരാണ്. അള്ളാഹു ഓൽക്കൊക്കെ ഖൈറ് കൊടുക്കട്ടെ. ഓലൊക്കെ തണലിൽ ഇങ്ങനെ പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. കുറ്റം പറയാൻ നിൽക്കണ്ട.